പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിച്ച വളരെ സന്തോഷം. ലൈം ലൈറ്റിൽ ഞാൻ ഫസ്റ്റ് വന്നത് എ സി വിയിലാണ്. എ സി വിയിൽ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് പെറ്റ്സ് കോർണർ എന്ന് പറഞ്ഞ പഴയ ഒരു പ്രോഗ്രാം, അതിലാണ് ഞാൻ ആദ്യമായിട്ട് ആങ്കർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോ അതിന്റെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ചാനൽസിൽ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു ചാനലും പറയാത്ത ധന്യയുടെ ഒരു വിശേഷം, അല്ലെങ്കിൽ ധന്യയുടെ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി, ഇന്ന് വരെ ഒരു ചാനലിനും പറയാത്തൊരു സ്പെഷ്യാലിറ്റി ഒരുപാടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ പോകും. അതെ, അത് പോയാലും കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വേണം, ഇനി അത് ഞാൻ ഫേസ് ചെയ്യേണ്ടത്. ഇപ്പം വരെ പോകെ പോകെ ആദ്യമൊക്കെ വളരെ സ്വീറ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ, പോകെ പോകെ നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. ആനന്ദിനാക്ഷിയെ കേട്ട് 32 പല്ലി കാണിച്ചിരിക്കുന്ന ആനന്ദിനൊക്കെ ഉപദേശമാണ് പോകെ പോകെ സൂക്ഷിക്കുക എന്നുള്ളത്. അല്ല, ഇതിൽ ഞാൻ ചോദിച്ചത് ഒരു ആനന്ദ് മാത്രമല്ല, ഒരുപാട് ആനന്ദ് മറ്റവരൊക്കെ കുറച്ചുകൂടെ ആനന്ദാന്ന് തോന്നുന്നു ഏറ്റവും അല്ലെ അടുത്ത കല്യാണം കഴിച്ചപ്പോ അനുദിനുള്ള ജോണിന്റെ ഉപദേശമാണ്. എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ട് പിടിച്ച് പ്രശ്നം ഉണ്ടായ എന്തെങ്കിലും ഒരു രഹസ്യം പറയാൻ പറ്റുമോ? ആള് ഭയങ്കരമായിട്ട് എസ്കേപ്പ് ആവുന്ന ആളാണ്, അങ്ങനെ ഒന്നും പിടിതരത്തില്ല. അത് ഇപ്പൊ എന്ത് കണ്ടുപിടിച്ചാലും അതിങ്ങനെ എസ്കേപ്പ് ആയി പോവാൻ നല്ല കഴിവാണ്. എനിക്കൊരു ട്യൂഷൻ വേണ്ടി വരും. 2 വർഷം മുന്നേ എങ്ങാണ്ട് ഒരു വെഡിങ് ആനിവേഴ്സറി സാധാരണ ദിവസം പോലെ വന്നു. അപ്പം അതിനകത്ത് ഇവളാണെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവച്ചു. ആദ്യം അവിടെ ഡൈനിങ് ടേബിൾ വെച്ചിരുന്നു, ഞാൻ വന്ന് ഞാൻ കണ്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കിടക്കാനായിട്ട് ബെഡ്റൂമിൽ ബെഡിൽ കൊണ്ടുവച്ചു. ഞാൻ എന്നിട്ട് മൊബൈൽ നോക്കി ഞാൻ വന്ന് കിടന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അതോടുകൂടി അല്ല, അതോടുകൂടി വെഡിങ് ആനിവേഴ്സറി ദിവസം കൃത്യമായിട്ട് വരുമ്പോൾ അന്നത്തെ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ബാക്കി പറയുന്നില്ല നമ്മള്. ഇവർക്ക് കൊടുക്കാൻ നമ്മള് കുറച്ച് കിട്ടില. അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ ചെയ്യാൻ വേണ്ടിട്ട്. നമ്മുടെ കലേശയായിട്ട് വന്നിരിക്കുകയാണ് ജോണിനും തനിക്ക് ഉന്നമം. ഈ മത്സരത്തിന്റെ പേര് ഉന്ന മത്സരം എന്നാണ്. അത് ജോണിനും തന്നേക്കും മാത്രമല്ല, പിന്നെ ശ്യാമിനും അഖിലേക്ക് ഉന്നമുണ്ടോ എന്നറിയണം, ഫിലിപ്പോ ചായനും പിന്നെ ബിന്ദു ചേച്ചിക്കും ഉന്നമുണ്ടോ എന്നറിയണം, ഷാനും ഉന്നമുണ്ടോ എന്നറിയണം. എനിക്ക് നല്ല സംശയം. ദീപ ദീപ ഭയങ്കരമായിട്ട് ചിരിച്ചങ്ങിരിക്കും. ഉണ്ടോ? രാഹുലിന്റെ മുഖമേ കാണാനില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉന്ന മത്സരം തുടങ്ങാൻ പോവാണ്. ഉന്ന മത്സരം തുടങ്ങാം. ഉന്ന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കല്യാണം കഴിച്ചിട്ട് കുറെ നാൾ 9 വർഷമായില്ലേ, ഇവർക്ക് ഇപ്പോഴും ഉന്നം ഉണ്ടോ എന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു മത്സരമാണ്. ഇതിനകത്ത് ധന്യ ജോണിനെ ഹാരം അണിയിക്കും. ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരു രക്തഹാരം. ഉന്നമുണ്ടോ എന്നറിയാൻ ഒരു മാർക്ക് ആവശ്യമാണല്ലോ. ദിവ്യജേജിക്ക് ഒന്നും പറയാനില്ല. ഇത് വീട്ടിൽ സ്ഥിരം നിങ്ങൾ ചെയ്യുന്നതാണോ? നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം റിഹേഴ്സൽ ആയിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു മാർക്കാണ്. അവിടെ ഭർത്താവ് നിൽക്കും, ഇവിടെ ഭാര്യ നിൽക്കും, അവിടെ ജോൺ നിൽക്കും, ഇവിടെ ധന്യ നിൽക്കും. ധന്യ ഇവിടുന്ന് മാല ഇട്ട് കൊടുക്കണം. ഈ മാല പൊക്കി ഇടുന്നത് വരെ ജോൺ അവിടെ നിൽക്കണം. അത് കഴിഞ്ഞാൽ ജോൺ ഇങ്ങോട്ട് ഓടാം, പക്ഷെ ധന്യയ്ക്ക് അങ്ങോട്ട് ഓടാൻ പാടില്ല. ആ, നിങ്ങൾ സാമ്പിൾ കാണിച്ചു കൊടുക്കുന്നോ? പൊന്നി ഒരു മാല പിടിക്കേ, പൊന്നി ഒരു മാല ഇട്ടോളൂ. ആക്റ്റ് ചെയ്യ്, ഇത് സീരിയസ് അല്ല. അത് പറ്റൂല, പുള്ളിക്ക് പേടിയാണ്. ആ, പറ്റൂലേ? അല്ല, പുള്ളിക്ക് ടെൻഷൻ ആയിട്ടുണ്ടോ? ഭാര്യയുണ്ട്, മോളും ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ വേറെ ചെയ്യിപ്പിക്കാം. ദീപൻ ഈ വരയിലേ നിക്ക്. ഓക്കെ, പൊന്നി മാല എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെയുള്ള വരകളിലൊന്നും ഞാൻ നിക്കാറില്ല. ദീപ വരയ്ക്കും, ദീപൻ നിക്കും. അങ്ങനെ അതാണ്. എറിഞ്ഞോ? എറിഞ്ഞോ? ഓടിപ്പിടി. ഉന്നമില്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി. ധന്യ ഇങ്ങോട്ട് വാ, ഇവിടുന്ന് മാല എറിഞ്ഞു കൊടുക്കണം, ജോൺ ഇവിടെ നിന്ന് പിടിക്കണം. ദിവ്യ വാ, മാല എറിഞ്ഞ വാ. ഇത് പൊന്നിയൊക്കെ ആയതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. നമുക്ക് സാമ്പിള് കാണിച്ചു കൊടുക്കാം.
ദിവ്യണ്ടല്ലോ, ഭീകരമാണ്. എന്റെ വീട്ടിന്റെ അടുത്ത് നഗരൂർ പഞ്ചായത്ത് നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ കിളിമാനൂർ പഞ്ചായത്തിൽ കിട്ടും. അത്രയും വലിയ ഭീകരിയാണ്. ആർക്ക് കിട്ടും? നഗരൂർ പഞ്ചായത്തിലുള്ള ആർക്ക് കിട്ടും? മാല ആർക്ക് കിട്ടും? എനിക്ക്. പിടിച്ചാ പോരാ, കഴുത്തിൽ കൂടെ വീഴണ്ടേ? ഒരു ടേക്കൂടെ, ഒരു ടേക്കൂടെ. എന്റെ പൊന്നു ഇത് വെറുതെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടി മാത്രമാണ്. ജോണിന് മനസ്സിലായിട്ടില്ല, ജോണിന് മനസ്സിലായിട്ടില്ല, ഗെയിം മനസ്സിലായില്ല, മനസ്സിലാവുന്നില്ല, നല്ലോണം മനസ്സിലാവും. അതാ സ്വന്തം ഭാര്യയെ വിളിച്ച് അവമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്, നടക്കും. ഇനി നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണേ. ഇത് എവിടെ വന്നാലും വീഴും കഴുത്തില്. ഇനി രണ്ടാമത്തെ ചാൻസ്. പിന്നല്ല, അല്ല സത്യം പറ, ഇന്നലെ സത്യം പറ, ഇന്നലെ ഇത് റിഹേഴ്സൽ, സത്യം, നിങ്ങൾ ഇത് റിഹേഴ്സൽ എടുത്തിട്ടല്ലേ വന്നത്? ഇല്ല, നമുക്ക് തിരിച്ചടി. മൂന്നാമത്തെ, അല്ലല്ല, മൂന്നാമത്തെ ചാൻസ്, മൂന്നാമത്തെ ചാൻസ്. സ്വയംവരമാണ്, സ്വയംവരമാണ്. ആ മൂന്നാമത്തെ ചാൻസ് അന്യാ. ഓ, അങ്ങനെ ഇല്ല, നാല് ചാൻസ് ഉണ്ട് എല്ലാവർക്കും. ഓയ്, രണ്ടെണ്ണേ പിടിക്കാൻ പറ്റുള്ളൂ. ജോൺ രണ്ടെണ്ണം പിടിച്ചു. ഇനി ഇത് ഇത് ആനന്ദിന്, ആനന്ദും ശ്രുതിയും, ശ്രുതി ശ്രുതി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യും. അത് മാത്രമല്ല, രണ്ടുപേരും ഭയങ്കര യോഗികളാ. ആനന്ദ് യോഗി, ശ്രുതി യോഗിയും അല്ലേ? ആ രണ്ടാമത്തെ, ഇതിപ്പോ ജോൺ ജയിക്കുമെന്നാ തോന്നേ. ഇല്ല, പോയി പോയി പോയി, ഒരു രക്ഷയില്ല. മൂന്നാമത്തെ ചാൻസ്, മൂന്നാമത്തെ ചാൻസ്, മൂന്നാമത്തെ ചാൻസ്. നാലാമത്തെ ചാൻസ് ആണ്. ജോണിനോടൊപ്പം മത്സരിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ജോണിനോടൊപ്പം മത്സരിക്കണമെങ്കിൽ തന്നെ ഇതുകൂടി ഇടണം. ആ ആ, അപ്പൊ ജോണിനോടൊപ്പം മത്സരിക്കാനായി രാഹുൽ, ദീപ, അപ്പൊ ദീപ റെഡി. ദീപ, കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി, എത്ര വർഷമായി? 11 വർഷം. രണ്ടാമത്തെ ചാൻസ്, രണ്ടാമത്തെ രാഹുൽ ഇതുവരെ ആരുടെ മുന്നിലും കുനിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് രണ്ടു പ്രാവശ്യം ദീപയുടെ മുന്നിൽ. മൂന്നാമത്തെ ചാൻസ്, ഇനി ഒരു ചാൻസ് കൂടി, ഒരു ചാൻസ് കൂടി, അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും, തകർക്കും. നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല, ഇപ്പൊ സമ്മാനം തരും. ദീപയ്ക്ക് വീട്ടിൽ ഇതുപോലെ സാധനങ്ങൾ എറിഞ്ഞ ശീലമുണ്ട്. ദീപയ്ക്ക് നല്ല ഉന്നമാ, 11 വർഷമായ എന്റെ ഒരു ഇതുണ്ട്. നാല് ഹാരങ്ങളുമായി ഇതാ രാഹുൽ ഈശ്വർ, ദീപയും. ദീപ, എന്താണ് രഹസ്യം, അതും കൂടി പറയും. ഇതിന്റെ രഹസ്യം എന്റെ രഹസ്യം എന്റെ ഉന്നമല്ല, അത് രാഹുൽ കറക്റ്റ് ആയിട്ട് വന്ന. രാഹുൽ അത്രയും കഷ്ടപ്പെട്ട് ദീപ ചെയ്തിട്ടും ആ ക്രെഡിറ്റ് സ്വന്തം ഹസ്ബൻഡിന് നൽകിയ ദീപയുടെയാണ്. ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തത് രാഹുലിന്റെ തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഒരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും കൂടെ നിന്നേ.